ശബരിമലയെ അയോധ്യയാക്കാൻ ശ്രമമെന്ന് മുഖ്യമന്ത്രി. ചോര വീഴാതെ സമാധാനാന്തരീക്ഷം സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് സർക്കാരിൻ്റെതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സുപ്രീംകോടതി വിധി നടപ്പിലാക്കാതിരിക്കാൻ ചിലർ ഗൂഢപദ്ധതി തയ്യാറാക്കിയിരുന്നു. ജനങ്ങൾക്കിടയിൽ കലാപമുണ്ടാക്കാനായി ഇത്തരം പദ്ധതി പ്രയോഗിച്ചുവെന്നും ഇതുകൊണ്ടാണ് നിരോധനാജ്ഞ ഏർപ്പെടുത്തേണ്ടി വന്നതെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ഈ ഘട്ടത്തിൽ കെ ജി ദിനകർ തേരുന്നുണ്ട്. ദിനകർ നിരോധനാജ്ഞ പിൻവലിക്കാൻ കഴിയുന്ന സാഹചര്യമല്ല എന്ന് വ്യക്തത വരുത്തുന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ നിയമസഭയിലെ വാക്കുകൾ. ഹലോ ആനന്ദ്, ദിനകർ സംസാരിക്കാം, കേൾക്കാം. നിരോധനാജ്ഞ പിൻവലിക്കാൻ കഴിയുന്ന സാഹചര്യമല്ല, അക്രമ ഭീഷണി നിലനിൽക്കുന്നു എന്ന് തന്നെ വ്യക്തമാക്കുകയായിരുന്നു നിയമസഭയിൽ മുഖ്യമന്ത്രി. ആനന്ദ്, നിയമസഭയിൽ ഇന്ന് ശബരിമല അടിസ്ഥാനമാക്കി ശബരിമലയിലെ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊണ്ടുവന്നു. തുടക്കം മുതൽ തന്നെ, അതായത് ചോദ്യോത്തരവുകൾ ആരംഭിച്ചത് 9 മണിക്കായിരുന്നു. 9 മണിക്ക് തന്നെ ചോദ്യോത്തരവുകൾ തടസ്സപ്പെടുത്തിക്കൊണ്ട് മുഖ്യമന്ത്രിയെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ചോദ്യോത്തരവേള റദ്ദാക്കിക്കൊണ്ട് അടിയന്തര പ്രമേയം അനുവദിക്കണം എന്ന ആവശ്യമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. എന്നാൽ അത് സഭയിൽ ഉന്നയിക്കാൻ സ്പീക്കർ തയ്യാറായില്ല. അതിനു മുൻപ് തന്നെ മുഖ്യമന്ത്രിയെ മറുപടി പറയുന്നതിനായി ക്ഷണിച്ചു. എന്നാൽ മുഖ്യമന്ത്രിയുടെ മറുപടി തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് ചോദ്യോത്തരവുകളിലുടനീളം പ്രതിപക്ഷം നിലപാട് സ്വീകരിച്ചത്. ഇതിനിടയിൽ കയ്യാങ്കളിയും ഉണ്ടായി. ഏതാണ്ട് 9:57 ചോദ്യോത്തരവേള നിർത്തിവെച്ചു. സഭ തുറന്നു കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ സഭ നിർത്തിവെച്ചു. പിന്നീട് 1 മണിക്കൂറിന് ശേഷമാണ് പ്രതിപക്ഷവുമായി ചർച്ച നടത്തി വീണ്ടും സഭാ നടപടികൾ ആരംഭിച്ചത്. ആ സമയത്ത് മുഖ്യമന്ത്രി ഇതിന്, അതായത് അടിയന്തര പ്രമേയത്തിന്മേലുള്ള ചർച്ച നടക്കുകയുണ്ടായി. മുഖ്യമന്ത്രി അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുത്തപ്പോൾ, അല്ലെങ്കിൽ അടിയന്തര പ്രമേയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി മറുപടി നൽകിയത് പ്രകാരമായിരുന്നു. ശബരിമലയിൽ തീർത്ഥാടകർക്ക് എല്ലാ വിധത്തിലുമുള്ള സൗകര്യം ഒരുക്കാനുള്ള നിലപാട് സർക്കാരിനുണ്ട്. അതുതന്നെയാണ് സർക്കാർ നടപ്പാക്കുന്നതും. അതുകൊണ്ട് തന്നെ പോലീസിൻ്റെ ശക്തമായ സാന്നിധ്യം ശബരിമലയിൽ ഏർപ്പെടുത്തേണ്ടി വന്നു. ഗൂഢലക്ഷ്യത്തോടുകൂടി ശബരിമലയെ അയോധ്യയാക്കി മാറ്റുന്നതിനുള്ള, അല്ലെങ്കിൽ ശബരിമലയെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ, അതിലൂടെ രാഷ്ട്രീയ നേട്ടം കൊയ്യുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ബി ജെ പിയും സംഘപരിവാറും സ്വീകരിച്ചത്. അതിന് കോൺഗ്രസും കൊടുപിടിക്കുകയാണ്. കോൺഗ്രസും അവരോടൊപ്പം ചേർന്നുകൊണ്ട് സമരം നടത്തുകയാണ് എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. എന്നാൽ അത് അംഗീകരിക്കാൻ കഴിയുകയില്ല. സുപ്രീം കോടതിയുടെ വിധി അത് എന്തായാലും നടപ്പാക്കുക എന്നത് സർക്കാരിൻ്റെ ലക്ഷ്യമാണ്. അവിടേക്ക് വനിതകൾ എത്തുകയാണെങ്കിൽ പ്രവേശിപ്പിക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കും എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വിശ്വാസികൾക്കൊപ്പമാണ് സർക്കാർ, മറിച്ച് വിശ്വാസികൾക്കെതിരല്ല. വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. സുപ്രീം കോടതിയുടെ വിധി നടപ്പാക്കുക എന്നതും സർക്കാരിൻ്റെ ലക്ഷ്യമാണ്. ഏതെങ്കിലും തരത്തിലുള്ള അക്രമങ്ങൾ അവിടെ അരങ്ങേറാൻ സർക്കാർ അനുവദിക്കുകയില്ല, ആരെയും അതിന് അനുവദിക്കുകയില്ല എന്ന് അസന്നിഗ്ധമായി മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കുകയുണ്ടായി. ഇതിനിടയിൽ പ്രതിപക്ഷ ബെഞ്ചിൽ നിന്നും ചില ആക്ഷേപങ്ങൾ ഉയർന്നു വന്നു. സർക്കാർ അഡ്ജസ്റ്റ്മെൻ്റാണ് നടത്തുന്നത് എന്ന് പ്രതിപക്ഷ ബെഞ്ചിൽ നിന്നും ആക്ഷേപം ഉയർന്നു വന്നു. അതിന് മുഖ്യമന്ത്രിയുടെ മറുപടി ഇപ്രകാരമായിരുന്നു. അയോധ്യയിൽ രാമക്ഷേത്രം തകർത്തപ്പോൾ ആരായിരുന്നു പ്രധാനമന്ത്രി എന്ന് അദ്ദേഹം തിരിച്ചു ചോദിച്ചു. ആ അവസ്ഥ എന്തായാലും കേരളത്തിൽ ഉണ്ടാവുകയില്ല. ശബരിമലയെ സംരക്ഷിക്കുക തന്നെയാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. അത് UDF സർക്കാരിൻ്റെ കാലത്ത് ശബരിമലയിൽ അനുവദിച്ച തുക, വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അനുവദിച്ച തുക ഓരോ വർഷം തിരിച്ച് അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി. LDF സർക്കാരിൻ്റെ കാലത്തും അനുവദിച്ച തുക സംബന്ധിച്ചും അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി. അത് വളരെ വ്യക്തവുമാണ്. ഏറ്റവും ഒടുവിൽ 2016-17 കാലഘട്ടത്തിൽ 200 കോടി രൂപയാണ് ശബരിമലയിൽ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സർക്കാർ മാറ്റിവെച്ചത്. അതിനും അപ്പുറത്തേക്ക് 25 കോടി രൂപ കൂടി പ്രളയവുമായി ബന്ധപ്പെട്ട് തകർന്നുപോയ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുന്നതിന് വേണ്ടി അനുവദിക്കുകയുണ്ടായി. ആ രീതിയിൽ പരിശോധിക്കുകയാണെങ്കിൽ LDF സർക്കാർ ഒരു വർഷം അനുവദിച്ച തുക പോലും 5 വർഷം കൊണ്ട് UDFന് അനുവദിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി. എന്തായാലും ശബരിമലയെ സംബന്ധിച്ചിടത്തോളം അക്രമികൾ അവിടെ അഴിഞ്ഞാടാൻ അനുവദിക്കുകയില്ല. വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിച്ചുകൊണ്ട് സർക്കാർ മുന്നോട്ടു പോകും. അതിന് ഏതറ്റം വരെയുള്ള നടപടിയും സർക്കാർ സ്വീകരിക്കും. ശബരിമലയിൽ നിരോധനാജ്ഞ പിൻവലിക്കേണ്ട ഒരു സാഹചര്യം ആയിട്ടില്ല. അവിടെ ഇപ്പോൾ ഓരോ ദിവസവും ഭക്തരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നത് നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ കണക്കുകളും ലഭ്യമാണ്. കാരണം ഭക്തർ വർദ്ധിച്ചു വരുന്നു എന്നുള്ളത് ശബരിമലയിൽ സമാധാനം ഉണ്ട് എന്നുള്ളതിന് വ്യക്തമായ തെളിവാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. അതോടൊപ്പം തന്നെ കോൺഗ്രസ് BJPക്കൊപ്പം ചേർന്നുകൊണ്ട് സമരം നടത്താനാണ് ശ്രമിക്കുന്നത്, കൊടി പിടിക്കുന്നില്ല എന്ന് മാത്രമേയുള്ളൂ. എന്തിനാണ് അവർ ഇത്തരത്തിൽ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നത്? സംഘപരിവാറിന് കൊള്ളൂതാനാണ് കോൺഗ്രസ് നേതൃത്വം ശ്രമിക്കുന്നത്. എന്തായാലും LDFനെ സംബന്ധിച്ചിടത്തോളം
ബി ജെ പിയെ തളർത്തുക എൽ ഡി എഫിൻ്റെ ലക്ഷ്യമാണ്, എന്നാൽ കോൺഗ്രസിനെ തളർത്തിക്കൊണ്ട് ബി ജെ പിയെ വളർത്തുക തങ്ങളുടെ ലക്ഷ്യമല്ല എന്നും അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി. ഇതിന് മറുപടി എന്ന വണ്ണം പ്രതിപക്ഷ നേതാവ് സംസാരിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹം വ്യക്തമാക്കുന്ന ഒരു കാര്യം, 2016 യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് ഹൈക്കോടതിയിൽ നൽകിയ അഫിഡവിറ്റ്, സുപ്രീംകോടതിയിൽ നൽകിയ അഫിഡവിറ്റ് സ്ത്രീകളെ പ്രവേശിപ്പിക്കണം എന്നതായിരുന്നു യു ഡി എഫിൻ്റെ ആ സത്യവാങ്മൂലം നൽകിയത്. ആ നിലപാടിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് വീണ്ടും എൽ ഡി എഫ് സർക്കാർ വന്നപ്പോൾ സ്ത്രീകളെ പ്രവേശിപ്പിക്കരുത് എന്ന് ചൂണ്ടിക്കാട്ടി സത്യവാങ്മൂലം നൽകി. അതോടൊപ്പം തന്നെ പെറ്റീഷണറും ഗവൺമെൻറ്റും ഒരേ നിലപാട് സ്വീകരിച്ചതുകൊണ്ടാണ് ഈ വിധി ഉണ്ടായത് എന്ന മറുപടിയാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. ഇപ്പോഴും അദ്ദേഹം സംസാരം, പ്രതിപക്ഷ നേതാവിൻ്റെ സംസാരം തുടരുകയാണ്. ആനന്ദ്. ശരി, കെ ജി ദിനകരാണ് നിയമസഭയിൽ നിന്ന് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്. നിയമസഭയിൽ കോൺഗ്രസ് അംഗങ്ങൾ തമ്മിൽ കയ്യാങ്കളി ഉണ്ടായി. ചോദ്യോത്തരവേള അവസാനിക്കുന്ന സമയത്തായിരുന്നു പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ ഉന്തും തള്ളും പരസ്പരം അസഭ്യം വിളിയും ഉണ്ടായത്. സ്പീക്കറുടെ ഡയസിന് സമീപം നടന്ന തമ്മിലടി ദൃശ്യമാധ്യമങ്ങൾ തത്സമയം സംപ്രേഷണം ചെയ്തു. ആ പണം കഴിച്ചുള്ള സംഖ്യ മാത്രമേ യഥാർത്ഥത്തിൽ നമ്മുടെ സംസ്ഥാനത്തിൽ ലഭിക്കുന്ന അവസ്ഥയുണ്ടാവും. ഈ ഒരു നില ഇപ്പൊ വന്നു കഴിഞ്ഞിട്ടുണ്ട്. നിയമസഭയിൽ കോൺഗ്രസ് അംഗങ്ങൾ തമ്മിൽ കയ്യാങ്കളി ഉണ്ടായി. ചോദ്യോത്തരവേള അവസാനിക്കുന്ന സമയത്തായിരുന്നു പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ ഉന്തും തള്ളും പരസ്പരം അസഭ്യം വിളിയും ഉണ്ടായത്. സ്പീക്കറുടെ ഡയസിന് സമീപം നടന്ന തമ്മിലടി ദൃശ്യമാധ്യമങ്ങൾ തത്സമയം സംപ്രേഷണം ചെയ്തു. ചോദ്യോത്തരവേള അലങ്കോലമാക്കാൻ നേരത്തെ നിശ്ചയിച്ച പ്രകാരം സഭയിൽ സ്പീക്കറുടെ ഡയസിന് സമീപമെത്തിയ കോൺഗ്രസിലെ ഐ സി ബാലകൃഷ്ണനും അൻവർ സാദത്തും ഹൈബി ഈഡന് നേരെ വാക്കേറ്റത്തിൽ ഏർപ്പെടുകയായിരുന്നു. തങ്ങളുടെ മുന്നിൽ നിന്ന് മാറി നിൽക്കാൻ ഹൈബി ഈഡനോട് ഇരുവരും ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് തർക്കവും വാക്കേറ്റവും തുടങ്ങിയത്. തുടർന്ന് ഉന്തിലും തള്ളിലും കലാശിക്കുകയായിരുന്നു. ഇതിനിടെ ഐ സി ബാലകൃഷ്ണനെ ഹൈബി തൊഴിച്ചു. ഇരുകൂട്ടരും തമ്മിൽ അസഭ്യം വിളിച്ചു. തമ്മിലടി ശ്രദ്ധയിൽപ്പെട്ട സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ ഇരുകൂട്ടരോടും സീറ്റിൽ പോകാൻ ആവശ്യപ്പെട്ടു. തമ്മിലടിച്ചവരെ എം വിൻസെന്റും മറ്റുള്ളവരും ചേർന്നാണ് പിടിച്ചുമാറ്റിയത്. മുദ്രാവാക്യം വിളിക്കുന്നത് സംബന്ധിച്ചും ഇരുകൂട്ടരും തമ്മിൽ തർക്കമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം. വധശിക്ഷ നിയമപരമെന്ന് സുപ്രീംകോടതി. ഭൂരിപക്ഷ വിധിയിലൂടെയാണ് വധശിക്ഷ നിയമപരമാക്കിയത്. മൂന്നംഗ ബെഞ്ചിൽ രണ്ടുപേരും അനുകൂല നിലപാടെടുത്തു. ജസ്റ്റിസ് കുര്യൻ ജോസഫ് മാത്രമാണ് വിയോജിച്ചത്. ഹരീഷ് ചേരുന്നുണ്ട് ദില്ലിയിൽ നിന്ന്. ഹരീഷ്, സമഗ്രമായ വിവരങ്ങൾ. ആനന്ദ്, വധശിക്ഷ നിയമപരമാണെന്ന് സുപ്രീംകോടതി വിധിച്ചിരിക്കുന്നു. മൂന്നംഗ ബെഞ്ചിൽ രണ്ടംഗങ്ങളുടെ ഭൂരിപക്ഷ വിധിയിലൂടെയാണ് വധശിക്ഷ നിയമപരമാണെന്ന് സുപ്രീംകോടതി വിധിച്ചിരിക്കുന്നത്. എന്നാൽ ഭൂരിപക്ഷ വിധിയോട് വിയോജിച്ച മുതിർന്ന ജസ്റ്റിസ് കുര്യൻ ജോസഫ് നിയമപുസ്തകത്തിൽ നിന്ന് വധശിക്ഷ ഒഴിവാക്കേണ്ടതുണ്ടോ എന്ന് പരിശോധിക്കാൻ സമയമായെന്ന് വിധി ന്യായത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നു. വധശിക്ഷയുമായി ബന്ധപ്പെട്ട പുനഃപരിശോധന ഹർജി പരിഗണിച്ചാണ് മൂന്നംഗ ബെഞ്ചിന്റെ ഭൂരിപക്ഷ വിധി ഉണ്ടായിരിക്കുന്നത്. ജസ്റ്റിസുമാരായ കുര്യൻ ജോസഫ്, ദീപക് ഗുപ്ത, ഹേമന്ത് ഗുപ്ത എന്നിവരുൾപ്പെട്ട ബെഞ്ചിൽ മുതിർന്ന അംഗമായ കുര്യൻ ജോസഫ് ഐ പി സി 302 വിയോജിപ്പ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നിയമപുസ്തകത്തിൽ നിന്ന് ഈ വധശിക്ഷ പുനഃപരിശോധിക്കണമെന്ന് ജസ്റ്റിസ് കുര്യൻ ജോസഫ് പറഞ്ഞിരിക്കുന്നു. ആ വിധിന്യായത്തിൽ അദ്ദേഹം വ്യക്തമാക്കുന്നത് വധശിക്ഷ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ നിന്നും ഒഴിവാക്കേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അതുപോലെ തന്നെ അത് പരിശോധിക്കണം, അത് പരിശോധിക്കാനുള്ള സമയമായിരിക്കുന്നു എല്ലാം തന്നെ അദ്ദേഹം വിധിന്യായത്തിൽ പറഞ്ഞിരിക്കുകയാണ്. വധശിക്ഷ നൽകിയിട്ടും സമൂഹത്തിൽ കുറ്റകൃത്യങ്ങൾ കുറയുന്നില്ലെന്നും പല കേസുകളിലും ജനവികാരം കണക്കിലെടുത്ത് വധശിക്ഷ വിധിക്കുന്നുണ്ടെന്നും വിയോജന വിധിയിൽ ജസ്റ്റിസ് കുര്യൻ ജോസഫ് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. വധശിക്ഷ ആധുനിക കാലത്തിന്റെ ശിക്ഷാവിധികളിൽ ഉൾപ്പെടാൻ പാടില്ലെന്ന നിലപാടാണ് കുര്യൻ ജോസഫ് എടുത്തിരിക്കുന്നതും. ഇന്ത്യൻ നിയമവ്യവസ്ഥ നൽകുന്ന പരമാവധി ഉയർന്ന ശിക്ഷയാണ് വധശിക്ഷ. മറ്റ് രണ്ട് ജസ്റ്റിസുമാരുടെ വിധിയിലൂടെ ഇത് ഭൂരിപക്ഷ വിധിയായി മാറിയിരിക്കുന്നു. ചാമ്രാൽ വർമ്മ എന്ന വ്യക്തിയെ വധശിക്ഷയ്ക്ക് വിധിച്ച കേസാണ് കോടതി പുനഃപരിശോധിച്ചത്. ചാമ്രാൽ വർമ്മ 2011 മൂന്ന് പേരെ കൊലപ്പെടുത്തിയിരുന്നു എന്നതാണ് കേസ്. പുനഃപരിശോധനയിലൂടെ പ്രതിയുടെ വധശിക്ഷ ജീവപര്യന്തമായി കുറച്ചിട്ടുണ്ട്. തെളിവുകളുടെ അപര്യാപ്തത കണക്കിലെടുത്ത മൂന്നംഗ ബെഞ്ച് ചാമ്രാലിന്റെ ശിക്ഷ ജീവപര്യന്തമായി കുറയ്ക്കുന്നതിൽ ഒരേ അഭിപ്രായം കൈക്കൊണ്ടു. പക്ഷെ എന്തായാലും അദ്ദേഹത്തിന്റെ വധശിക്ഷ ജീവനന്തമായി കുറച്ചെങ്കിലും ഈ വധശിക്ഷ നടപടി മാറ്റേണ്ട സമയമായിരിക്കുന്ന നിലപാടാണ് മുതിർന്ന ജസ്റ്റിസ് ആയിരിക്കുന്ന കുര്യൻ ജോസഫ് കൈക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്തായാലും ഭൂരിപക്ഷ വിധിയാണ് സുപ്രീംകോടതിയിൽ തന്നെ അത് കൈക്കൊണ്ടിരിക്കുന്നത്. കാരണം മൂന്ന് പേരിൽ തന്നെ ഹേമന്ത് ഗുപ്ത, അതുപോലെ ദീപക് ഗുപ്ത, കുര്യൻ ജോസഫ് തന്നെ ഈ ദീപക് ഗുപ്തയും ഹേമന്ത് ഗുപ്തയും ഒരേ നിലപാട് സ്വീകരിച്ചതോടെ തന്നെ ഈ വധശിക്ഷ നിയമപരമായി മാറിയിരിക്കുകയാണ്. അത് വധശിക്ഷ നിയമപരമായി തന്നെ തുടരുമെന്നാണ് സുപ്രീംകോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അതാണ് വിധി പ്രസ്താവം ഉണ്ടായിരിക്കുന്നതും. ആനന്ദ്. ശരി, വ്യക്തമാണ്. ഹരീഷാണ് ദില്ലിയിൽ നിന്ന് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്. മധ്യപ്രദേശ് മിസോറാം നിയമസഭയിലേക്കുള്ള വോട്ടെടുപ്പ് ആരംഭിച്ചു. മധ്യപ്രദേശിൽ ബി ജെ പിയും കോൺഗ്രസും നേർക്കുനേർ ഏറ്റുമുട്ടുന്നു. മിസോറാമിൽ കോൺഗ്രസും മിസോ നാഷണൽ ഫ്രണ്ടും തമ്മിലാണ് പോരാട്ടം. ആദ്യമായി അക്കൗണ്ട് തുറക്കാൻ സജീവമായി ബി ജെ പി മിസോറാമിൽ രംഗത്തുണ്ട്. സന്തോഷ് സർലിംഗ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സന്തോഷ്, ഒരു പകുതി ഭാഗം പൂർത്തിയാവുകയാണ്. 8 മണിക്കും 7 മണിക്കുമായി ആരംഭിച്ച വോട്ടെടുപ്പുകൾ, ഏറ്റവും ഒടുവിലത്തെ വിശദാംശങ്ങൾ.
അത് രാവിലെ നല്ല രീതിയിൽ പോളിംഗ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഉച്ചയോടുകൂടി പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടുണ്ട്. കാരണം ഉച്ച സമയമായതുകൊണ്ടായിരിക്കാം. ഇനി ഒരു 2 മണിക്ക് ശേഷമാണ് വോട്ടർമാരിലേക്ക് കൂടുതൽ പേർ എത്തുക. നിലവിൽ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും വോട്ട് ചെയ്തിട്ടുണ്ട്. മധ്യപ്രദേശിൽ മിസോറാമിനെ അപേക്ഷിച്ച് താരതമ്യേന കുറവാണ് പോളിംഗ് ശതമാനം. ഇതുവരെയുള്ള ഒരു കണക്ക് പ്രകാരം 24% മധ്യപ്രദേശിലെ പോളിംഗ്. പക്ഷെ അവിടെ നിന്നുള്ള രാഷ്ട്രീയ നിരീക്ഷകരും തെരഞ്ഞെടുപ്പ് വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നത് ഉച്ചയ്ക്ക് ശേഷം അത് വർദ്ധിക്കും. അതൊരു സാധാരണ പതിവ് തന്നെയാണ്. പക്ഷെ മിസോറാമിൽ നല്ല രീതിയിൽ പോളിംഗ് പുരോഗമിക്കുന്നു. ഇപ്പോൾ തന്നെ ഏകദേശം 40% മുകളിലേക്ക് പോളിംഗ് പോയിട്ടുണ്ട്. മധ്യപ്രദേശിൽ കോൺഗ്രസും ബി ജെ പിയും നേർക്കുനേർ ഏറ്റുമുട്ടുന്നു. ഇരു നേതാക്കളും രാവിലെ വോട്ട് ചെയ്തതിന് ശേഷവും അവകാശപ്പെട്ടത് തങ്ങൾക്ക് സർക്കാർ ഭരണം ലഭിക്കും എന്ന് തന്നെയാണ്. ബി ജെ പി ഇത് 4ാം തവണയാണ് തുടർഭരണം പ്രതീക്ഷിക്കുന്നത്. കോൺഗ്രസ് ഇത്രവണ ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കും. അതിൽ ശിവരാജ് സിംഗ് ചൌഹാനെ പിടിച്ചു നിൽക്കാനാകില്ല എന്ന് കണക്ക് കൂട്ടുന്നു. പ്രത്യേകിച്ച് ചില മേഖലകളിലൊക്കെ പഴയതുപോലെ സ്വാധീനം ഉറപ്പിക്കാൻ ബി ജെ പിക്ക് കഴിയുന്നില്ല എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ഒ ബി സി വിഭാഗങ്ങളിലും പിന്നോക്ക വിഭാഗങ്ങളിലും മൈനോറിറ്റിയിലുമൊക്കെ ബി ജെ പിക്ക് എതിരായ വികാരം ശക്തമാണ്. കാർഷിക മേഖലയിലും മധ്യപ്രദേശ് വളരെ പിന്നോക്കം പോയിരുന്നു. കർഷകർക്ക് വിളകൾക്കനുസൃതമായ വില ലഭിക്കാത്തതൊക്കെ വലിയ പ്രശ്നമായിട്ടൊക്കെ മാറിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത്. മിസോറാമിൽ മിസോ നാഷണൽ ഫ്രണ്ടും കോൺഗ്രസും തമ്മിലുള്ള ഒരു മത്സരത്തിൽ മിസോ നാഷണൽ ഫ്രണ്ട് ഇപ്രാവശ്യം ഒരു മുന്നേറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ തവണ 2 തവണയായി കോൺഗ്രസ് ഭരണത്തിലിരിക്കുന്നുണ്ട്. ലാൽബൽ സൻവാലയുടെ ആ ഭരണത്തിനെതിരെ വിരുദ്ധമായ ഒരു വികാരം ശക്തമായുണ്ട്. അതാണ് ഈ മിസോ നാഷണൽ ഫ്രണ്ടിന്റെ ഒരു പ്രതീക്ഷ. ബി ജെ പി ആകട്ടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെല്ലാം സ്വാധീനം ഉറപ്പിച്ചിട്ടുണ്ട്, മിസോറാം ഒഴികെ. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 1ോ 2ോ സീറ്റിലെങ്കിലും മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ ബാക്കി പ്രാദേശിക പാർട്ടികളെ കൂട്ടിച്ചേർത്ത് മിസോറാമിൽ ഒരു സർക്കാർ രൂപീകരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ മിസോറാമിലുമുണ്ട് ബി ജെ പിക്ക്. അമിത്ഷാ അടക്കമുള്ളവർ നേരിട്ടാണ് അവിടെ പ്രചരണത്തിലിറങ്ങിയത്. നരേന്ദ്രമോദി തന്നെ 5 തവണ കൂടുതൽ മിസോറാമിലെത്തി പ്രചരണമൊക്കെ നടത്തിയിരുന്നു. അതിന്റെ ഒരു ചൂട് ഇന്ന് പോളിംഗ് ദിനത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. കൂടുതൽ പേർ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത് വഴി വൈകുന്നേരം 4 മണിയോടുകൂടി മിസോറാമിലെ വോട്ടിംഗ് പൂർത്തിയാകും. മധ്യപ്രദേശിലാകട്ടെ 227 മണ്ഡലങ്ങളിൽ 5 മണിക്ക് പൂർത്തിയാകുമ്പോൾ 3 മണ്ഡലങ്ങളിൽ 4 മണിക്കാണ് ശരി ശരി സന്തോഷം. വ്യക്തമാണ്. ഏതായാലും മധ്യപ്രദേശിലെയും മിസോറാമിലെയും വോട്ടെടുപ്പുകൾ പ്രശ്നങ്ങൾ ഒന്നുമില്ലാതെ പുരോഗമിക്കുകയാണ് എന്ന വിവരങ്ങൾ തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നത്. ഒരിടവേള നിയമസഭയിൽ മുഖ്യമന്ത്രി 45 മിനിറ്റ് സംസാരിച്ചതിനെ ചോദ്യം ചെയ്ത് ചെന്നിത്തല, ആരോഗ്യമുള്ളതുകൊണ്ടാണ് എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞതെന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചു. ഇവിടെ ചോദ്യോത്തരവേള സസ്പെൻഡ് ചെയ്ത് അടിയന്തര പ്രമേയം എടുക്കണമെന്ന് പറയാൻ ഉദ്ദേശിച്ചിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സർ, ഇവിടെ നമ്മളെല്ലാവരും കണ്ടതാണല്ലോ, ആദ്യമേ തന്നെ മറുപടി പറയാൻ തുടങ്ങുമ്പോൾ പ്രതിപക്ഷാംഗങ്ങൾ ഡയസിന് മുമ്പിൽ വന്ന് ബഹളം വെക്കുന്നതാണ് കണ്ടത്. സർ, യഥാർത്ഥത്തിൽ അതായിരുന്നു പ്രതിപക്ഷ നേതാവിൻ്റെ ഉദ്ദേശമെങ്കിൽ പ്രതിപക്ഷ നേതാവ് ആ ഘട്ടത്തിൽ തന്നെ എഴുന്നേറ്റ് നിന്നത് പറയുമായിരുന്നു. പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റതെന്ന് പറയുന്നതിന് ആരും സാധാരണ വിലക്ക് ഏർപ്പെടുത്താറില്ല. അങ്ങാണെങ്കിൽ കൂടുതൽ സൗമനസ്യമായി അദ്ദേഹത്തെ സംസാരിക്കാൻ അനുവദിക്കാറുമുണ്ട്. അപ്പോൾ ഒരു തടസ്സവും അദ്ദേഹത്തിന് സംസാരിക്കാൻ ഉണ്ടാകുമായിരുന്നില്ല. സർ, മറ്റേ കാര്യം അങ്ങ് തന്നെ പറഞ്ഞു. ആ ചോദ്യങ്ങളെല്ലാം മറുപടി പറയേണ്ടതാണ്. മറുപടി പറയുന്നതിന് എന്തെങ്കിലും ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ടെങ്കിലാണ് ആ കടലാസുകൾ മേശപ്പുറത്ത് വെക്കേണ്ടത്. തൽക്കാലം അതില്ലാത്തത് കൊണ്ട് എല്ലാം ഞാൻ സഭയിലേക്ക് നേരിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ബഹുമാനപ്പെട്ട സ്പീക്കർ സർ, ബഹുമാനായ മുഖ്യമന്ത്രി ഇവിടെ പറഞ്ഞു. സർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ പറഞ്ഞത് ഞാൻ ആവശ്യപ്പെട്ടില്ല. ഞാൻ 2 തവണയാണ് ഇവിടെ എഴുന്നേറ്റ് നിന്നു ആവശ്യപ്പെടാൻ. അങ്ങ് പറഞ്ഞു മുഖ്യമന്ത്രി സംസാരിക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ എഴുന്നേറ്റ് നിന്നാണ് ഇവിടെ എഴുന്നേറ്റ് നിന്ന് സസ്പെൻഡ് ചെയ്യണമെന്ന് ആവശ്യപ്പെടാൻ വേണ്ടി എഴുന്നേറ്റ് നിന്നാണ്. അങ്ങനെ സമയം തന്നില്ല. പിന്നെ മുഖ്യമന്ത്രിയുടെ ആരോഗ്യം പ്രകടിപ്പിക്കേണ്ട സ്ഥലം നിയമസഭയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ സർ, ഇവിടെ 45 മിനിറ്റ് ചോദ്യോത്തര ദിവസം ചോദ്യോത്തര വേള എത്ര മണിക്കൂറാണ്? 8:00 മുതൽ 10:00 വരെയാണ്. 1 മണിക്കൂർ ചോദ്യം അംഗങ്ങളുടെ അവകാശമാണ് ചോദ്യം ചോദിക്കുക. അംഗങ്ങളുടെ അവകാശത്തെ കവർന്നെടുത്തു. 45 മിനിറ്റ് മുഖ്യമന്ത്രി സംസാരിച്ചു. ഒരു ചോദ്യം ചോദിക്കാനുള്ള അവസരമില്ല.
ഒരു ചോദ്യം ചോദിക്കാനുള്ള അവസരമില്ലാതിരിക്കുന്നു. സാധാരണഗതിയിൽ സാർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ചെയ്യേണ്ടിയിരുന്നത് സഭയുടെ ചോദ്യം നീണ്ടുപോവുകയാണെങ്കിൽ അങ്ങ് പറയണമായിരുന്നു മേശപ്പുറത്ത് വെക്കാൻ. പ്രതിപക്ഷത്തിൽ അങ്ങ് പറയണമായിരുന്നു മേശപ്പുറത്ത് പറഞ്ഞില്ല. അങ്ങയുടെ അഭിപ്രായം ഈ സഭയിൽ വരുന്നതിന് മുൻപ് പ്രതിപക്ഷങ്ങളെല്ലാം ഇറങ്ങി ഇവിടെ മുന്നിൽ വെല്ലുവിറങ്ങി. ഞാൻ ചോദിച്ചില്ലേ അങ്ങയുടെ അഭിപ്രായം ഇവിടെ വന്നില്ല. അങ്ങയെ സംസാരിക്കാൻ അധികത്ത് ഞാനായിരുന്നില്ല, അംഗങ്ങളായിരുന്നു. ഞാൻ മുഖ്യമന്ത്രിയുടെ കാര്യമല്ലേ അങ്ങ് പറഞ്ഞത്? ഞാൻ എഴുന്നേറ്റ് ഇവിടെ നിന്നു. അപ്പൊ അങ്ങ് പറഞ്ഞു മുഖ്യമന്ത്രി സംസാരിക്കാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എപ്പോ ചോദിക്കണം? പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്താണ് സാർ ഇത്? ഈസ് ദിസ് ദ വേ ടു കണ്ടക്ട് ദ ഹൗസ്? ഇങ്ങനെയാണോ ഹൗസ് കണ്ടക്ട് ചെയ്യേണ്ടത്? ഒരു മണിക്കൂർ നേരത്തിൽ സാർ ഈ ചോദ്യത്തിന്റെ ഉപചോദ്യങ്ങൾ തടസ്സപ്പെടുത്താനാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം. ഈ ചോദ്യവുമായി ബന്ധപ്പെട്ടുള്ള ഉപചോദ്യങ്ങൾ കൂടുതൽ വിവരങ്ങൾ അറിയാനുള്ള അംഗങ്ങളുടെ അവകാശവും തടസ്സപ്പെടുത്താനാണ് അദ്ദേഹം താല്പര്യപ്പെടുന്നത്, അത് അങ്ങ് മനസ്സിലാക്കണം. കെ സുരേന്ദ്രനെതിരെ വീണ്ടും കേസ്. നെടുമ്പാശ്ശേരി പോലീസാണ് കേസെടുത്തത്. വിമാനത്താവളത്തിൽ ഉപരോധം നടത്തി തൃപ്തി ദേശായിയെ തടഞ്ഞ സംഭവത്തിലാണ് കേസ്. കെ എം ഉമേഷ് ചേരുന്നുണ്ട്. ഉമേഷ്, എന്താണ് ഇപ്പോൾ ഈ കേസിന്റെ വിശദാംശങ്ങൾ? ആനന്ദ്, ഇക്കഴിഞ്ഞ 16-ാം തീയതിയാണ് തൃപ്തി ദേശായി ശബരിമല ദർശനത്തിനായി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയത്. പുലർച്ചെ 4:30 നെടുമ്പാശ്ശേരി വിമാനത്തിലെത്തിയ തൃപ്തി ദേശായിയെയും സംഘത്തെയും RSS BJP പ്രവർത്തകർ തടയുകയായിരുന്നു. ഈ സംഘത്തിൽ കെ സുരേന്ദ്രനും ഉണ്ടായിരുന്നു. ആദ്യം ഈ കേസുമായി ബന്ധപ്പെട്ട് 200 പേർക്കെതിരെയാണ് കണ്ടാൽ അറിയാവുന്ന 200 പേർക്കെതിരെയാണ് നെടുമ്പാശ്ശേരി പോലീസ് ആദ്യം കേസെടുത്തത്. അതിന്റെ അടുത്ത ഘട്ടം എന്ന നിലയിലാണ് സുരേന്ദ്രനെതിരെ കേസെടുത്തിരിക്കുന്നത്. വിമാനത്താവളം ഉപരോധിച്ചതിന് സംഘം ചേർന്ന് ഉപരോധിച്ചതിനാണ് സുരേന്ദ്രനെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇതുവഴിയുള്ള യാത്ര തടസ്സപ്പെടുത്തുകയും നിരോധിത മേഖലയിൽ പ്രവേശിച്ച് ഇത്തരത്തിലൊരു ഉപരോധ സമരം നടത്തുകയും ചെയ്തതിനാണ് സുരേന്ദ്രനെതിരെ നെടുമ്പാശ്ശേരി പോലീസ് കേസെടുത്തിരിക്കുന്നത്. സുരേന്ദ്രൻ ഉൾപ്പെടെ 18 പേരെ ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവരുടെ പേരിലാണ്, അവരുടെ പേരെടുത്ത് പറഞ്ഞാണ് ഇവർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇനി ഇതിന്റെ അന്വേഷണ നടപടികളുടെ ഭാഗമായി അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാവുന്നതാണ് എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം പോലീസ് അറിയിച്ചിരിക്കുന്ന കാര്യം, ഇത് ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് നിലവിൽ സുരേന്ദ്രനെതിരെ ചുമത്തിയിരിക്കുന്നത്. ആനന്ദ്, ശരി. നെടുമ്പാശ്ശേരി പോലീസ് തൃപ്തി ദേശായിയെ തടഞ്ഞതുമായി ബന്ധപ്പെട്ട് ഒരു കേസ് കൂടി സുരേന്ദ്രന്റെ മേൽ ചുമത്തിയിരിക്കുന്നു. ഏതായാലും ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് ഈ കേസിൽ ഉള്ളത് എന്നത് സുരേന്ദ്രന് ആശ്വാസമാണ്. ശബരിമലയിൽ എത്തുന്ന സാധാരണ വിശ്വാസികൾക്ക് തടസ്സങ്ങൾ സൃഷ്ടിച്ച സന്നിധാനത്ത് BJP സംഘപരിവാർ പ്രവർത്തകരുടെ പ്രതിഷേധ നാടകം. നാമജപക്കാരെ തടയേണ്ടതില്ല എന്ന ഹൈക്കോടതിയുടെ വാക്കാൽ പരാമർശം മുതലാക്കിയാണ് തീർത്ഥാടകർ വിരിവെക്കുകയും വഴിപാട് കർമ്മങ്ങൾ ഒരുക്കുകയും ചെയ്യുന്ന സ്ഥലം കയ്യേറിയുള്ള പ്രതിഷേധം. ശബരിമല സന്നിധാനത്ത് നാമജപം തടയേണ്ടതില്ലെന്ന ഹൈക്കോടതിയുടെ വാക്കാൽ പരാമർശം വന്നതിന് പിന്നാലെയാണ് സാധാരണ തീർത്ഥാടകർക്ക് തടസ്സം സൃഷ്ടിച്ച് BJP സംഘപരിവാർ പ്രവർത്തകർ മാളികപ്പുറത്തിന് താഴെ നാമജപ ശരണം വിളിയുമായി പ്രതിഷേധിച്ചത്. സാധാരണ വിശ്വാസികൾ 18-ാം പടി ചവിട്ടിയതിനു ശേഷം പുലർച്ചെ നെയ്യഭിഷേകത്തിനുള്ള തയ്യാറെടുപ്പ് നടത്തുന്ന സ്ഥലത്താണ് സംഘപരിവാർ പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. അന്യസംസ്ഥാനത്ത് നിന്നും യാതനകൾ അനുഭവിച്ച് സന്നിധാനത്തെത്തുന്ന വിശ്വാസികൾ രാത്രിയിൽ വിരിവെക്കുന്നതും പ്രതിഷേധം അരങ്ങേറുന്ന മാളികപ്പുറം ക്ഷേത്രത്തിന് താഴെയാണ്. യുവതി പ്രവേശനത്തിന് സർക്കാർ ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ചായിരുന്നു സന്നിധാനത്ത് സംഘപരിവാർ പ്രവർത്തകർ പ്രതിഷേധം തുടങ്ങിവെച്ചത്. എന്നാൽ പ്രതിഷേധം യുവതി പ്രവേശന വിഷയമല്ല, സർക്കാർ വിരുദ്ധ പ്രതിഷേധമാണെന്ന് BJP അധ്യക്ഷൻ ശ്രീധരൻപിള്ള പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നിട്ടും സന്നിധാനത്ത് ഇപ്പോൾ പ്രതിഷേധം എന്താവശ്യം ഉന്നയിച്ചാണ് സംഘടിപ്പിക്കുന്നത് എന്ന് പ്രതിഷേധിക്കുന്നവർക്കും അറിയില്ല. ക്യാമറമാൻ ബിച്ചു പൂവച്ചിലിനൊപ്പം ലെസ്ലി ജോൺ, സന്നിധാനം. ലെസ്ലി ജോൺ ഇപ്പോൾ സന്നിധാനത്ത് നിന്ന് നമ്മളോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ലെസ്ലി, ഉച്ചവരെയുള്ള പൂജകളൊക്കെ കഴിഞ്ഞ് സന്നിധാനം നട അടച്ചോ? ഏറ്റവും ഒടുവിലത്തെ വിശദാംശങ്ങൾ, ഭക്തജനങ്ങളുടെ തിരക്ക് ഏറി വരുന്നുണ്ടോ? ആനന്ദ്, ഉച്ചപൂജയ്ക്ക് ശേഷം നട അടച്ചിരിക്കുന്ന ഘട്ടമാണിപ്പോൾ. ഇനി 3 മണിക്ക് നട വീണ്ടും തുറക്കും. അപ്പോൾ മാത്രമായിരിക്കും തീർത്ഥാടകർക്ക് ദർശനത്തിനുള്ള അവസരം ഒരുങ്ങുക. എന്തായാലും കഴിഞ്ഞ 2 ദിവസത്തെ അപേക്ഷിച്ച് കണക്കാക്കുകയാണെങ്കിൽ ഇന്ന് തീരെ ഭക്തജന തിരക്കില്ല എന്ന് വേണം നമുക്ക് കരുതാൻ. ഉച്ചയ്ക്ക് ശേഷമുള്ള ഭക്തജനങ്ങളുടെ കണക്കുകൾ പമ്പയിൽ നിന്നും ലഭ്യമായി തുടങ്ങുന്നതേ ഉള്ളൂ. എന്തായാലും വലിയ ദർശന സമയം കൂടുതൽ ദർശനത്തിന്
തീർത്ഥാടകർക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ ക്രമീകരണങ്ങൾ കൊണ്ടുള്ള മെച്ചമായി തീർത്ഥാടകരും തന്നെ കരുതുന്നത്. മാത്രമല്ല, ഇന്ന് രാവിലെ ദേശീയ ബാലാവകാശ കമ്മീഷൻ അംഗം ആർ ജി ആനന്ദ് സന്നിധാനത്തെത്തുകയായിരുന്നു. ദേശീയ ബാലാവകാശ കമ്മീഷന് ലഭിച്ച നിരവധി പരാതികളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം വന്നത്. അദ്ദേഹം വന്നത് ഔദ്യോഗിക കാര്യത്തിലാണ് അദ്ദേഹം വന്നതെങ്കിലും ഇരുമുടി കെട്ടേന്തിയാണ് അദ്ദേഹം ഇന്ന് 18-ാം പടി ചവിട്ടിയ ശേഷമാണ് ഇന്ന് ദർശനം നടത്തുകയും ചെയ്തു. തുടർന്ന് മേൽശാന്തിയോടും തന്ത്രിയോടും കുട്ടികൾക്കെതിരായ അതിക്രമങ്ങളെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ അദ്ദേഹം ആരായുകയും ചെയ്തു. ഇതിൽ തന്ത്രിയും മേൽശാന്തിയും കൃത്യമായി അത്തരത്തിൽ സന്നിധാനത്തോ ശബരിമലയിലോ കുട്ടികൾക്ക് നേരെ യാതൊരു തരത്തിലുള്ള അതിക്രമങ്ങളും നടക്കുന്നില്ല എന്നുള്ള കാര്യം അവർ വ്യക്തമാക്കുകയും ചെയ്തു. ഇത് പിന്നീട് ബാലാവകാശ കമ്മീഷൻ അംഗം തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞു. തന്ത്രിക്കോ മേൽശാന്തിക്കോ പോലീസുകാർക്കോ അത്തരത്തിൽ ഇവിടുത്തെ ഒഫീഷ്യലുകൾക്കോ ആർക്കും ഇത്തരത്തിലൊരു പരാതിയില്ല. എങ്കിൽ പോലും പമ്പയിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം ഒരു സിറ്റിംഗ് വെച്ചിട്ടുണ്ട്. പരാതിക്കാരെ അവിടെ കേൾക്കും. ഒപ്പം തന്നെ പത്തനംതിട്ട ജില്ലാ കളക്ടറേയും ജില്ലാ പോലീസ് സൂപ്രണ്ടിനെയും അവിടേക്ക് വിളിച്ച് കാര്യങ്ങൾ ആരായുകയും ചെയ്യും എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റൊന്ന്, നിലയ്ക്കലുണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് അദ്ദേഹം കടക്കുകയും ചെയ്തു. അവിടെ നടപടിയെടുത്ത പോലീസ് ഓഫീസറെ അവിടെ നിന്ന് മാറ്റിയതുകൊണ്ട് നടപടി ഇല്ലാതാകുന്നില്ല എന്നുള്ള കാര്യം സൂചിപ്പിച്ചു. കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യബോധത്തോടുകൂടി തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ശബരിമല വിഷയത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. യതീഷ് ചന്ദ്രയ്ക്കെതിരെ നടപടി ഉണ്ടാകാനുള്ള സാധ്യതയുടെ സൂചനകൾ തന്നെയാണ് ബാലാവകാശ കമ്മീഷൻ അംഗത്തിൻ്റെ നാവിൽ നിന്നും നമുക്ക് ലഭ്യമായിരിക്കുന്നതാണ്. ശരി, ലെസ്ലി ജോണാണ് സന്നിധാനത്ത് നിന്നുള്ള ഏറ്റവും ഒടുവിലത്തെ വാർത്തകൾ നമ്മളോട് പങ്കുവച്ചത്. ഒരിടവേള കൂടി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗം ആർ ജി ആനന്ദ് സന്നിധാനത്തെത്തി. പമ്പയിൽ സിറ്റിംഗ് നടത്തിയ ശേഷമാണ് കമ്മീഷൻ സന്നിധാനത്തെത്തിയത്. ശബരിമലയിൽ കുട്ടികൾക്ക് നേരെ അതിക്രമം നടന്നിട്ടില്ലെന്ന് ശബരിമല തന്ത്രിയും മേൽശാന്തിയും അറിയിച്ചതായി കമ്മീഷൻ അംഗം പ്രതികരിച്ചു. I want to highlight that I met various stakeholders including the administrative officer as well as Mail Shanti as well as every stakeholder everybody as take as an individual human being everyone is good but as a core committee say for example core committee we need justice say for example the children need justice it will be ensured that child is free to come to Sabarimala there is no restriction ശബരിമല സേഫ് സോൺ പദ്ധതി 9-ാം വർഷത്തിലേക്ക്. തീർത്ഥാടകർക്ക് സുരക്ഷിത യാത്ര ഒരുക്കുന്നതാണ് സേഫ് സോൺ പദ്ധതി. GPS സംവിധാനവും ക്യാമറകളും ഘടിപ്പിച്ച മോട്ടോർ വാഹന വകുപ്പിന്റെ 20 സ്ക്വാഡുകളാണ് സേഫ് സോണിൽ ഉൾപ്പെട്ട 400 കിലോമീറ്റർ പാതയിൽ പെട്രോളിംഗ് നടത്തുന്നത്. തീർത്ഥാടന പാതയിൽ റോന്തു ചുറ്റൽ, ബ്രേക്ക് ഡൌൺ, അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ അടിയന്തര സഹായം, ഗതാഗത തടസ്സം ഇല്ലാതെ സുഗമമായ യാത്ര ഉറപ്പാക്കൽ തുടങ്ങിയവയാണ് സേഫ് സോൺ പദ്ധതിയുടെ ലക്ഷ്യം. ഇലവുങ്കൽ, എരുമേലി, കുട്ടിക്കാനം എന്നിവിടങ്ങളിലാണ് കൺട്രോളിംഗ് സ്റ്റേഷനുകൾ. ശബരിമല പാതയിൽ വാഹനാപകട നിരക്ക് കുറഞ്ഞതായി സേഫ് സോൺ പദ്ധതിയുടെ സ്പെഷ്യൽ ഓഫീസറായ PD സുനിൽ ബാബു വ്യക്തമാക്കി. 2010 മുതലുള്ള കാലയളവിൽ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ ഇവിടെ എത്തിച്ചേർന്ന വർഷം കഴിഞ്ഞ വർഷത്തെ ആയിരുന്നു. ആ സമയം നമ്മൾ 11,081 വാഹനങ്ങൾ റിപ്പയർ ചെയ്ത് ബ്ലോക്ക് ഒഴിവാക്കി. ചെറുതും വലുതുമായി 400 കിലോമീറ്ററിൽ വാഹനങ്ങൾ തമ്മിൽ ഉരഞ്ഞു വരെയുള്ള ചെറിയ അപകടങ്ങൾ ഉൾപ്പെടെ 248 എണ്ണമാണ് ഉണ്ടായത്. ആ 248 അപകടങ്ങളിൽ 230 പേർക്ക് ചെറുതും വലുതുമായ പരിക്കുകൾ സംഭവിച്ചിരുന്നു. അവരെ നമ്മൾ ഈ ഗോൾഡൻ അവറിൽ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കുകയും മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്തു. സുരക്ഷിത യാത്ര സംബന്ധിച്ച് 6 ഭാഷകളിൽ തയ്യാറാക്കിയ ലഘുലേഖകളും തീർത്ഥാടകർക്ക് നൽകുന്നുണ്ട്. 35-ലധികം വാഹന നിർമ്മാതാക്കളുടെ സഹകരണവും 150 മെക്കാനിക്കുകളുടെ സേവനവും മോട്ടോർ വാഹന വകുപ്പിന് ലഭിച്ചിട്ടുണ്ട്. 60 റിക്കവറി വാഹനങ്ങളും ക്രെയിനുകളും ആംബുലൻസുകളും സേവന ശ്രേണിയിലുണ്ട്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ റോഡ് സുരക്ഷാ പദ്ധതികളിലൊന്നാണ് ശബരിമല സേഫ് സോൺ. ചുരുങ്ങിയ കാലയളവിനുള്ളിൽ നിരവധി തീർത്ഥാടകരാണ് ശബരിമലയിലേക്ക് എത്തി മടങ്ങുന്നത്. ഇവർക്ക് സുഗമമായ സഞ്ചാരപാതയൊരുക്കുകയാണ് സേഫ് സോണിന്റെ ലക്ഷ്യം. ഇലവുങ്കിൽ നിന്നും ക്യാമറമാൻ സംജിത് അർപ്പുക്കരയോടൊപ്പം TP പ്രശാന്ത്.